ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഉൾവശം വരുന്നത് നേരത്തെ കാണിച്ച ബോർഡുകളൊക്കെ തന്നെ അതായത് ഒരു ചാനൽ 200 വാട്ട് വെച്ചാണ് തോഷിബ 5200-1943 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു 7.1 അതായത് 7.1 ആയിട്ടും കൊടുക്കാം അതുപോലെ തന്നെ 7.2 ആയിട്ടും കൊടുക്കാം അങ്ങനത്തെ ഒരു ആംപ്ലിഫയർ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വാട്ടോട് കൂടി ഒരു ആംപ്ലിഫയർ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് സബ് ഊഫറിൻ്റെ ആംപ്ലിഫയർ നമ്മൾ ഇൻബിൽറ്റ് ഇതിൻ്റെ അകത്ത് ചെയ്യാറാണ് പതിവ് ഇത് ഈ പ്രാവശ്യം നമുക്കിത് കസ്റ്റമറുടെ കയ്യിൽ ഒരു 15 ഇഞ്ചോ 16 ഇഞ്ചോ പവയുടെ സബ് ഊഫർ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് സബ് ഊഫറിൻ്റെ ആംപ്ലിഫയർ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയത് അതിന് പകരം നമ്മൾ കൊടുത്തിരിക്കുന്ന സാധാരണ AVR-നൊക്കെ ഔട്ട് വന്നോണം ഇതിനകത്ത് സബ് ഊഫറിൻ്റെ പ്രീ ഔട്ടാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകളൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ളതൊക്കെ തന്നെയാണ് അതായത് പ്രൊലോജിക് ബോർഡ് നമ്മൾ 7.1-ൻ്റെ പ്രൊലോജിക് ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അത് മിക്ക വീഡിയോയിലും ഞാൻ കാണിക്കാറുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥിരം ഉപയോഗിക്കുന്നതൊക്കെ തന്നെയാണ് അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് തോഷിബയുടെ 5200-1943 എന്ന് പറയുന്ന രണ്ട് പേരാണ് അതായത് നമ്മളൊരു മോണോ ബോർഡാണ് ഒരു ചാനലിന് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാനലിന് 200 വാട്ടാണ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കുന്നത് അതുപോലത്തെ 7 ചാനലാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ തന്നെ റിയർ ലെഫ്റ്റ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് റൈറ്റ് പിന്നെ അതുകൂടാതെ തന്നെ സെൻറ്റർ ഇതെല്ലാം 200 വാട്ട് വെച്ച് വരാവുന്ന രീതിയിലാണ് നല്ല ഹെവി ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ആംപ്ലിഫയർ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ പവർ സപ്ലൈ നമ്മുടെ ബോഡിയിൽ തന്നെയാണ് പവർ സപ്ലൈ ചെയ്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ട്രാൻസ്ഫോമർ 27027 തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ട്രാൻസ്ഫോമറും ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ക്യാബിൻ ഫ്രണ്ട് പാനൽ ഇതൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമല്ലോ ഓരോ പ്രാവശ്യം എടുത്ത് വീണ്ടും വീണ്ടും പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് കോമൺ ആയിട്ട് ഇങ്ങനെ പറയുന്നത് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ആംപ്ലിഫയർ മാത്രമാണ് സ്പീക്കറൊക്കെ അവരുടെ കയ്യിലുള്ളതുകൊണ്ടാണ് നമ്മൾ ആംപ്ലിഫയർ മാത്രമായിട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് വാട്ട് കൂടിയ ഒരു ആംപ്ലിഫയർ ആയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ പുറകുവശത്ത് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ എല്ലാ സ്പീക്കർ ഔട്ടാണ് 7 ചാനലിൻ്റെ സ്പീക്കർ ഔട്ടാണ് ഇതിന് പുറകിൽ വന്നിരിക്കുന്നത് അതുകൂടാതെ ഓക്സിലറി ഇൻപുട്ട് 2 എണ്ണം ഉണ്ട് അതുകൂടാതെ USB പാനൽ നമുക്ക് വർക്ക് ചെയ്യാം പിന്നെ ഉള്ളത് സബ് ഊഫർ ഔട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഔട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ സബ് ഊഫർ ഔട്ട് മാത്രം കൊടുത്തിട്ടുള്ള സബ് ഊഫർ സ്പീക്കർ ഔട്ട് കൊടുത്തിട്ടല്ല നമ്മൾ ഇതിനകത്ത് ഓഡിയോ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത് നേരത്തെ കാണിച്ച ബോർഡുകളൊക്കെ തന്നെ അതായത് ഒരു ചാനൽ 200 വാട്ട് വെച്ചാണ് തോഷിബ 5200-1943 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ തന്നെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ തന്നെ സറൗണ്ട് സൈഡ് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ അതായത് നമ്മൾ സബ് ഊഫറിൻ്റെ ആംപ് ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് ബാക്കി 7 ചാനലിനുള്ള ആംപ്ലിഫയറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ 7 ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ സറൗണ്ട് ബോർഡ് അതായത് 7.1-നുള്ള സറൗണ്ട് ബോർഡ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള 7.1-ന് ഉപയോഗിക്കുന്ന സറൗണ്ട് ബോർഡ് തന്നെയാണ് പ്രൊലോജിക് ബോർഡ് പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് പവർ സപ്ലൈയാണ് നമ്മൾ കെൽട്രോണിൻ്റെ കപ്പാസിറ്റി ഉപയോഗിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഫാനിന് വേറൊരു സപ്ലൈ കൊടുത്തിട്ടുണ്ട് മറ്റുള്ള ബോർഡുകൾ വർക്ക് ചെയ്യാനുള്ള 12-012 ഉണ്ട് അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനായിട്ടും സെപ്പറേറ്റ് പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ഫോമറും നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതൊക്കെ തന്നെയാണ് അതായത് എത്ര ആംപിയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ ഒറിജിനൽ കോപ്പർ ഇട്ട് തന്നെയാണ് ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യുന്നത് പിന്നെ 7 ചാനലിനുള്ള സ്പീക്കർ ഔട്ട് ഫാൻ ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ 2 ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ സെൻറ്റർ സ്പീക്കർ പിന്നെ റിയർ 2 സ്പീക്കർ വേറെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് റിയർ ആയിട്ട് തന്നെ 2 സ്പീക്കർ വേറെ കൊടുത്തിട്ടുണ്ട് ഇതിൽ വന്നിരിക്കുന്ന AUX 1-2 USB ആണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ USB ആണ് പ്ലേ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ഓളി ആണ് ഇനി നമുക്ക് ഫ്രണ്ട് ഓളി ഒന്ന് കൊടുത്തു നോക്കാം ഇത് ഫ്രണ്ട് ചാനൽ ലെഫ്റ്റ് റൈറ്റിൻ്റെ ഓളിയാണ് അതിൻ്റെ മാസ്റ്റർ ഓളിയും ഇതതിൻ്റെ ബേസ് ട്രബിൾ ഇത് സൈഡ് ചാനലിൻ്റെ ഓളിയാണ് ഇത് സറൗണ്ട് പാക്ക് ഇത് സെൻട്രൽ സ്പീക്കർ നമുക്കിത് എല്ലാവരും കൂടി വെച്ച് നോക്കാം ഇത് സറൗണ്ട് ബാക്ക് സറൗണ്ട് സൈഡ് ലെഫ്റ്റ് റൈറ്റ് സബ് ഊഫറിൻ്റെ ഓളിയും മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സബ് ഊഫറിൻ്റെ പ്രീ ഔട്ടാണ് പുറകിൽ കൊടുത്തിരിക്കുന്നത് ഇതിന് ബേസ് ട്രബിൾ നമുക്കൊന്ന് പാട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം
പാട്ട് കേൾക്കുമ്പോൾ ഒരു ഇതിൻ്റെ സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ കാണാം. അതാണ് സറൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഡിലേ ആണ് അതിനകത്ത് 7.1 സറൗണ്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഓഡിയോ ഔട്ട് കേട്ടിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ഔട്ടിൽ നമുക്ക് സറൗണ്ട് കറക്റ്റ് അറിയാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു ഫിലിം ഇട്ടാലാണ് കൂടുതലൊരു 7.1 ഒരു ഫീല്, അതേപോലെ തന്നെ ഒരു ഡിലേ വരുള്ളൂ. നമ്മളൊരു പാട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഫീല് മനസ്സിലാവില്ല. കാരണം ഇത്ര ചുറ്റും സ്പീക്കർ വെച്ച് അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് അറിയാൻ സാധിക്കില്ല. ഒരു സിനിമ നല്ലൊരു മൂവി കിടുമ്പോഴാണ് കറക്റ്റ് 7.1 ഒരു ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ മാക്സിമം വാട്സപ്പ് ഒഴിവാക്കുക. കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൾ വിളിച്ച്, പിന്നെ നമുക്ക് പുറത്തുനിന്ന് വിളിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വാട്സപ്പ് കോളോ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ ചാറ്റ് ചെയ്യേണ്ട, മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾ ഡയറക്റ്റ് കോൾ വിളിച്ചോ, എങ്ങനെ വന്നാലും ഞാൻ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.